നമസ്കാരം. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു പേഴ്സണൽ ഫിനാൻസ് ജേണിയിൽ എല്ലാവർക്കും ഒരു വില്ലിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതിനെ കുറിച്ചാണ്. ഇപ്പോൾ ഒരു വില്ല് എഴുതാമെന്ന് പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരു എല്ലാ മലയാളികളും അത്ര കംഫർട്ടായിട്ട് ഒരു വില്ലിനെ കാണുന്നുണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഒട്ടുമിക്ക ആൾക്കാരും വില്ല് എന്ന് പറയുമ്പോൾ സാധാരണ ആളുകൾ ചിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ടോ എന്നാണ് പലരും പറയാറ്. പക്ഷേ ഞാൻ ആരോടൊക്കെ വില്ല് പറഞ്ഞിട്ടുണ്ട്, അവർ ഏകദേശം ഒരു വേറൊരു സ്റ്റേജിൽ അവർ എൻ്റെ അടുത്ത് തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട് വില്ല് എഴുതണം എന്നുള്ളത്. അപ്പോൾ വില്ലെഴുതുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ കുടുംബത്ത് നല്ല ഐക്യവും സമാധാനമൊക്കെയാണ്, നമ്മുടെ കാലശേഷം അങ്ങനെ തുടർന്നു പോകും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ കോൺഫിഡൻസ് ശരിയാവണമെന്നില്ല. ഈ ഒരു സ്വത്തിൻ്റെ പേരിൽ തന്നെ തല്ലിടുത്തവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത്തരം തല്ലിടുത്തങ്ങളൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്വത്ത് ആർക്കൊക്കെയാണ് വേണ്ടത്, എത്ര പോർഷനാണ് വേണ്ടതെന്നുള്ള കൃത്യമായിട്ട് എഴുതി വച്ചിരിക്കുക. അപ്പോൾ നമ്മുടെ ഒരു മരണശേഷം യാതൊരുവിധ കൺഫ്യൂഷൻ ഇല്ലാതെ ആർക്കൊക്കെയാണോ നമ്മൾ വിചാരിക്കുന്നത് അവർക്ക് ആ സ്വത്ത് ചെന്ന് ചേരുന്ന ഒരു അവസ്ഥയുണ്ടാവും. ഇപ്പോൾ പ്രോപ്പർട്ടീസിലൊന്നും നമുക്ക് നോമിനേഷൻ വെക്കാൻ പറ്റില്ല, പക്ഷേ നമ്മുടെ ബാങ്കിലും നമ്മുടെ മ്യൂച്വൽ ഫണ്ടിലും നമ്മുടെ ഷെയർ ട്രേഡിങ്ങിലും ഇതെല്ലാത്തിലും നോമിനേഷൻ വയ്ക്കാൻ പറ്റും. പക്ഷേ എന്നിരുന്നാലും ചില ആൾക്കാർ നോമിനേഷൻ പോലും വയ്ക്കാത്ത ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഈ നോമിനേഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ കംപ്ലീറ്റ് റൈറ്റ് കിട്ടണമെന്നില്ല. ഇപ്പോൾ നമ്മുടെ തന്നെ വേറെ ബന്ധുക്കൾക്ക് ആരെങ്കിലും അതിനെ ഡിസ്പ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പറ്റും. എന്നിട്ട് അപ്പോൾ നോമിനേഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു ഓണർഷിപ്പ് ട്രാൻസ്ഫർ അല്ല. ഈവൻ നോമിനേഷൻ ഉണ്ടെങ്കിലും നമ്മളൊരു വില്ല് എഴുതി വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നമ്മുടെ മരണശേഷം നമ്മുടെ അവകാശികൾക്ക് ആ അവകാശം കൃത്യമായിട്ട് പോകുള്ളൂ, യാതൊരുവിധ ഡിസ്പ്യൂട്ട് ഇല്ലാത്ത വിധത്തിൽ. അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ തല്ലിടുത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും അല്ലെങ്കിൽ എല്ലാവരും സ്നേഹത്തോടെ എണ്ണുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടും ഒരു വില്ല് കൃത്യമായിട്ട് എഴുതി വയ്ക്കുക എന്നുള്ളത് എന്തുകൊണ്ടും നല്ല ഒരു കേസാണ്. ഞാൻ ഒത്തിരി കാര്യങ്ങൾ കാണാറുണ്ട്. ഇപ്പോൾ മരണശേഷം വൈഫിന് കൃത്യമായിട്ട് പണത്താതിരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ചില ഇതിലൊക്കെ ചില റിലീജിയനിലൊക്കെ മരണശേഷം മക്കൾക്കും ഭാര്യയ്ക്കും കിട്ടണമെന്നില്ല, അതേമാതിരി തന്നെ അവകാശം സഹോദരങ്ങൾക്കും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സഹോദരങ്ങളും മരണശേഷം വന്ന് സ്വത്തിന് വേണ്ടി തല്ലുടിക്കുന്ന അവസരമൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ഈ ബന്ധുക്കളായിട്ടൊന്നും ജീവിച്ചിരിക്കുന്ന സമയത്ത് വലിയ അടുപ്പമുണ്ടാവില്ല, പക്ഷേ മരണത്തിന് ശേഷം ഇവരെല്ലാവരും വന്ന് അവകാശം ചോദിക്കുന്ന സിറ്റുവേഷനൊക്കെ ചിലപ്പോൾ കാണാറുണ്ട്. ഇനി അങ്ങനത്തെ യാതൊരു കൺഫ്യൂഷനും വേണ്ട, മര്യാദയ്ക്ക് വില്ല് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നമെല്ലാം തീരും. അപ്പോൾ വില്ല് എഴുതി വെക്കണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടൊരു നല്ലൊരു കട്ടിയുള്ള നല്ലൊരു വൈറ്റ് പേപ്പറിൽ എഴുതി സൂക്ഷിച്ച് ഭദ്രമായിട്ട് വെക്കണമെങ്കിൽ, സ്വന്തം കൈപ്പടയിൽ എഴുതി വെക്കണമെങ്കിൽ അത് മതി. പക്ഷേ എന്നിരുന്നാലും കുറച്ചും കൂടി സേഫ് എന്നുള്ള രീതിയിൽ ചെയ്യാവുന്ന കാര്യം വെച്ചാൽ രജിസ്റ്റർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇനി രജിസ്റ്റർ ചെയ്യേണ്ട, നമുക്ക് തന്നെ എഴുതി വെച്ചാൽ മതി. കുടുംബത്ത് അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നല്ല ഒരു വൈറ്റ് പേപ്പറിൽ നല്ല ഭദ്രമായിട്ട് ക്ലിയറായിട്ട് എഴുതി വയ്ക്കുക. സാധാരണ വില്ല് എഴുതുന്ന ടൈമിൽ നമ്മൾ ഒന്ന് രണ്ട് ഫോർമാറ്റുകൾ നമ്മൾ കറക്റ്റായിട്ട് നോക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് വേണ്ട കാര്യങ്ങൾ വെച്ചാൽ ആദ്യം നമ്മൾ പറയേണ്ടത് വെച്ചാൽ നമ്മുടെ ഒരു ആരാണ് നമ്മളെന്നുള്ളത് ഐഡൻറ്റിറ്റി കൃത്യമായിട്ട് നമ്മൾ വെളിപ്പെടുത്തുക എന്ന് വെച്ചാൽ നമ്മുടെ പേര്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ രേഖകൾ, നമ്മൾ ആരാണെന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ട് ഞാനാണ് ഇയാൾ, നമ്മുടെ സ്വന്തം താല്പര്യത്തോടാണ് ഈ വില്ലെഴുതുന്നത്, ആരെയും യാതൊരുവിധ നിർബന്ധത്തോടെയും അല്ല എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ട് ജസ്റ്റ് ഒന്നൊരു സമ്മറി പോലെ എഴുതിയിട്ട് അടുത്ത ഇതിൽ പറയുന്നത് നമ്മുടെ അസറ്റുകൾ ഏതാണെന്ന് കൃത്യമായിട്ട് നമ്മൾ രേഖപ്പെടുത്തുക. നമ്മുടെ പ്രോപ്പർട്ടി ഏതാണ്, നമ്മുടെ ഓരോരോ പ്രോപ്പർട്ടിയും, പ്രോപ്പർട്ടിയുടെ പേര്, അതിൻ്റെ രേഖകൾ, ഇതെല്ലാനും കൃത്യമായിട്ട് എഴുതി വയ്ക്കുക. അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഏത് ബാങ്ക്, ഏത് അക്കൗണ്ട് നമ്പർ, ഇതെല്ലാനും കൃത്യമായിട്ട് എഴുതി വയ്ക്കുക. ഈവൻ വേണമെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിലൊക്കെ ഏത് ബ്രാഞ്ച് ആരാണ്, കോൺടാക്ട് നമ്പർ ഏതാണ്, അതൊക്കെ എഴുതിയാലും നല്ലത് തന്നെയാണ്. അപ്പോൾ കൃത്യമായിട്ട് എല്ലാ സ്വത്തും രേഖകൾ കൃത്യമായിട്ട് എന്താണ് ആ സ്വത്ത്, പർട്ടിക്കുലർസ് എന്താണ്, എന്താണ് അതിൻ്റെ ഡോക്യുമെൻ്റ് നമ്പേഴ്സ് എന്താണെന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തി വയ്ക്കുക. ഇനി അടുത്ത പോർഷനിൽ പറഞ്ഞാൽ നമ്മുടെ മരണശേഷം ഈ സ്വത്തുകൾ ആർക്കാണ് അവകാശം പോകേണ്ടത്, ഇതിന് ഈക്വലായിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, അത് എത്ര പേഴ്സൻ്റേജ് ആണ് ഓരോരുത്തർക്കും പോകേണ്ടത്, ആരാണ് അതിൻ്റെ അവകാശി എന്നുള്ള കൃത്യമായിട്ട് അവരുടെ പേരും അവരുടെ ഒരു ഐഡൻറ്റിഫിക്കേഷനും വെച്ചിട്ട് എഴുതി വയ്ക്കണമെങ്കിൽ കൃത്യമായിട്ട് പോകും. ഇതാണ് മൂന്നാമത്തെ സ്റ്റേജ് പറഞ്ഞാൽ. ഇനി അടുത്തതിൽ കൃത്യമായിട്ട് ഒരു ഡേറ്റും സമയവും കാര്യങ്ങളും വയ്ക്കുക. അതോടൊപ്പം തന്നെ രണ്ട് വിറ്റ്നസ് എങ്കിലും വേണം. രണ്ട് വിറ്റ്നസ്, ഈ വിറ്റ്നസ് വയ്ക്കുമ്പോൾ നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ ഇവർ എഴുതുന്ന ആളുള്ള ഫ്രണ്ട്സ് ആവുക, എന്നാൽ ഇവർ
ഇൻഡയറക്റ്റോ ഡയറക്റ്റോ ആയിട്ടുള്ള ബെനിഫിഷ്യറീസ് ആവാണ്ടിരിക്കുക, ഒരു ഇൻഡിപെൻഡൻ്റ് ആയ ആൾക്കാരെ കൊണ്ട് വിറ്റ്നസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നല്ല ഒരു കാര്യം പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് മനസ്സിലാവും ആരെയും ഒരു നിർബന്ധത്തോടെ ചെയ്യിപ്പിച്ചിട്ടുള്ളതല്ല ഈ വില്ല് എന്നുള്ളതിനെ പറ്റിയിട്ട്. ഇനി വില്ല് എഴുതണത് സ്വന്തമായിട്ട് കൈപ്പടയിൽ എഴുതിയാൽ മതി എന്ന് പറഞ്ഞു, അത് ഒരു വൈറ്റ് പേപ്പറിൽ എഴുതി വെച്ചാൽ മതി പറഞ്ഞു, അത് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇനി നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കോർട്ടിൻ്റെ സഹായത്തോടെ നമുക്ക് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യും. അതിലൊരു എക്സിക്യൂട്ടർ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ മരണശേഷം ഒരു എക്സിക്യൂട്ടർ വന്ന് ഇതൊക്കെ ആർക്ക് കാണുന്നില്ല കൃത്യമായിട്ട് വിധിച്ച് കൊടുത്തോളും. അതിനധികം ചിലവൊന്നുമില്ല. ഇതിൻ്റെ ഒരു ലീഗൽ ഫോർമാലിറ്റിക്കുള്ള ചിലവ് മാത്രമേ ഇതിൽ ഉണ്ടാവുള്ളൂ. പിന്നെ ഇനി നമുക്ക് പറയുന്നത് ബില്ലെഴുതി ഇനി നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴാണെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അപ്പോൾ ആ മാറ്റങ്ങൾ വരുത്തുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇതിന് മുന്നെഴുതിയ ബില്ലൊന്നും ഇനി പ്രാബല്യത്തിലുണ്ടാവില്ല, ഇതാണ് ന്യൂ ബില്ലെന്നുള്ള ഞാൻ പറയും. അപ്പോൾ അതിൽ കൃത്യമായിട്ട് ഡേറ്റും ടൈമും കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഏതാണ് ലേറ്റസ്റ്റ് ബില്ലെന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇതാണ് സാധാരണ കേസിൽ ഒരു ബെസ്റ്റ് പ്രാക്ടീസായിട്ട് ബില്ലെഴുതുമ്പോൾ ചെയ്യേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വെച്ചാൽ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതണോ ആണോ അതോ ഒരു വക്കീലിനെ കൊണ്ട് എഴുതിക്കണോ നല്ലത്. എന്തുകൊണ്ടും ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള വക്കീലിനെ കൊണ്ട് എഴുതിക്കണോ നല്ലത്. ഇപ്പോൾ ഗൂഗിളിലൊക്കെ ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഏതാണ് ഫോർമാറ്റ്, എന്തൊക്കെ ഫോർമാറ്റ് ഉണ്ടെന്നൊക്കെയുള്ളത്. പക്ഷേ ഓരോ ബില്ലും ഓരോ കുടുംബത്തിൻ്റെ സ്വത്തും ഓരോ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസും ഓരോരുത്തർക്കും സ്പെസിഫിക് ആയിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടും ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ബില്ലെഴുതി എക്സ്പീരിയൻസ് ഉള്ള ഒരു വക്കീലിൻ്റെ സഹായത്തോടെ ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെയാകുമ്പോൾ കൃത്യമായിട്ട് യാതൊരു വിധ ലൂഫോൾസും ഇല്ലാതെ നമ്മുടെ സ്വത്ത് നമുക്ക് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് തന്നെ ചെന്നുപെടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ നമ്മുടെ സ്വത്ത് എഴുതി വെച്ച് കൊടുക്കേണ്ടത് ചിലപ്പോൾ നമ്മുടെ ബ്ലഡ് റിലേഷൻ ആവണമെന്നില്ല, ചിലപ്പോൾ നമ്മുടെ സർവൻ്റ് ആവാം, നമ്മുടെ വിശ്വാസമുള്ള പാർട്ട്നേഴ്സ് ആവാം, നമ്മുടെ ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ചർച്ചോ ടെമ്പിളോ ആവാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ അവർക്ക് അത് രേഖപ്പെടുത്തി അവർക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ കുറച്ച് ബെസ്റ്റ് പ്രാക്ടീസസ് ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഒരു വിറ്റ്നസ് വയ്ക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ ഒരു ഡോക്ടറെയും അല്ലെങ്കിൽ ഒരു വക്കീലിനെയും വയ്ക്കണമെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. അപ്പോൾ നിയമകാര്യങ്ങൾ കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ടോ എന്ന് ലോയർക്ക് സാക്ഷ്യപ്പെടുത്താൻ പറ്റും. അതേപോലെ തന്നെ ഈ ആൾ സ്വബോധത്തോടെ നല്ല മൈൻഡിലാണ് എഴുതിയെന്ന് ഒരു ഡോക്ടർക്ക് അതിനെ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. അത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യമാണ്. പിന്നെ നമ്മൾ ഈ ഇത് എഴുതി വയ്ക്കുമ്പോൾ കൃത്യമായിട്ട് നേരെ പേപ്പർ മടങ്ങാതെ സൂക്ഷിച്ച് വെക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോൾ ഇനി ഫോൾഡൊക്കെ ആയി അതിൻ്റെ എഴുതിയത് കാണാണ്ടാവുക, അങ്ങനത്തെ ചുരുട്ടി വയ്ക്കുക, അങ്ങനത്തെ ഒന്നും വേണ്ട. ഇത് എപ്പോഴും ഒരു ബാങ്ക് ലോക്കറിൽ വൃത്തിയായിട്ട് സൂക്ഷിച്ച് വെക്കണം നല്ലത്. ഇപ്പോൾ ഒരു കോപ്പിയും കൂടി എടുത്ത് വയ്ക്കണം നല്ലതായിരിക്കും, പക്ഷേ ടു മെനി കോപ്പീസ് ഒന്നും ആവശ്യമില്ല. ഇത് നമുക്ക് ആരാണോ അടുത്ത അവകാശി ഒരാളെ അറിയിച്ചിരിക്കുക ഇവിടെയാണ് ബില്ല് എഴുതി വെച്ചേക്കണമെന്ന് പറയുകയാണെങ്കിൽ അതും ഒരു നല്ല കാര്യമാണ്. അതുപോലെ തന്നെ ഡേറ്റും ടൈമും ഒക്കെ കൃത്യമായിട്ട് ഇടുക, കാരണം ഇൻ കേസ് നമുക്ക് ഈ ഒരു ശേഷം പിന്നെ മാറ്റി എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്കത് ആ ടൈമിൽ മനസ്സിലാവും ഏതാണ് ലേറ്റസ്റ്റ് ബില്ലെന്നുള്ളത്. പിന്നെ കൃത്യമായിട്ട് കൈപ്പടയിൽ സിഗ്നേച്ചറും കാര്യങ്ങളൊക്കെ ഇടുക. ഇത്തരം കാര്യങ്ങൾ പാലിച്ചാൽ തന്നെ നമുക്ക് ബില്ല് കൃത്യമായിട്ട് എഴുതാനും നമ്മുടെ സ്വത്ത് അടുത്ത സക്സസർക്ക് കൃത്യമായിട്ട് അത് ചെന്നപ്പെടാനും ഒരു കാരണമാകും. അപ്പോൾ ഇതിൽ പലർക്കും ക്വസ്റ്റ്യൻ ഉണ്ട് സ്വന്തമായിട്ട് എഴുതണോ ഒരു ലോയറുടെ സഹായത്തോടെ തന്നെ. ഞാനെപ്പോഴും സപ്പോർട്ട് ചെയ്യണത് ഒരു ലോയറുടെ സഹായത്തോടെ തന്നെ എഴുതാനായിരിക്കും നല്ലത്. കുറച്ചും കൂടി നന്നായിട്ട് തിങ്ക് ചെയ്ത് ആർക്ക് എന്തൊക്കെ പോകണമെന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടായിരിക്കും വെക്കണത് നല്ലത്. അപ്പോൾ പിന്നെ നമ്മൾ എന്തെങ്കിലും സ്വത്ത് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വത്ത് പോകണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ എന്നെഴുതുന്നതിനേക്കാൾ നല്ലത് എത്ര ശതമാനം എന്ന് പറഞ്ഞിരിക്കുന്ന നല്ലത്. കാരണം ഇപ്പോൾ ബില്ലെഴുതുന്ന സമയത്ത് അതിൻ്റെ വാല്യൂ ചിലപ്പോൾ ഒരു എക്സ് എമൗണ്ട് ആയിരിക്കും, പക്ഷേ ആ എക്സിക്യൂഷൻ നടക്കുന്ന ടൈമിൽ അതിൻ്റെ വാല്യൂ കുറേ കൂടെ ഉണ്ടാവും. അപ്പോൾ ആ എമൗണ്ട് എഴുതി കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാവും. അതിന് പകരം ഇത്ര ഇതിൻ്റെ ഇത്ര പേഴ്സൻറ്റേജ് ഇന്നയാൾക്ക് പോകണമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കൺഫ്യൂഷൻ ഇല്ലാതെ പോയി ചെന്നപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. ഇതൊക്കെയാണ് ഒരു ബില്ലെഴുതുമ്പോൾ സൂക്ഷിക്കേണ്ടത്. ബില്ല് എന്തുകൊണ്ടും നമ്മുടെ ഒരു അടുത്ത ജനറേഷൻ്റെ സ്നേഹത്തോടെ പോകാനും യാതൊരു വിധ കൺഫ്യൂഷൻ ഇല്ലാതെ യാതൊരു വിധ ഫൈറ്റ് ഇല്ലാതെ നമ്മുടെ ഫാമിലി തുടർന്ന് പ്രവർത്തിച്ച് പോകാനും ബില്ലെഴുതിയിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പോൾ ഈ ടോപ്പിക്ക് എല്ലാവർക്കും ഫാമിലിയിൽ സീരിയസ് ആയിട്ട് തിങ്ക് ചെയ്യാനും ഡിസ്കസ് ചെയ്യാനും
ഉള്ള ഒരു കാരണമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ മെയിലിൽ എഴുതി അയയ്ക്കുക, അല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് ചോദിക്കുക. അപ്പോൾ നമുക്കടുത്ത എപ്പിസോഡിൽ അടുത്ത ടോപ്പിക്കായിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.